ഹാർവസ്റ്റ് ടിവി കേരളം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവരെയും ഹാർവസ്റ്റ് ടെലിവിഷൻ കേരളയുടെ ദേശത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ 100-ാമത് ദിവസത്തിലേക്ക് ഹാർദവുമായി ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ 100 ദിവസത്തെ പ്രാർത്ഥനയിൽ പ്രാരംഭമായി ഒരു സന്ദേശം നൽകുവാനായി അഭിഷക്ത ദൈവദാസൻ പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാം അവരുകളാണ്. പ്രിയ ദൈവദാസനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഹാർവസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷം വളരെ സന്തോഷമായി തോന്നി. 100 ദിവസം പിന്നിട്ട പ്രാർത്ഥനയുടെ രാവുകൾ, ഇക്കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചു. കർത്താവെ, മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ ബന്ധങ്ങൾ കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത്, ലോകരാജ്യങ്ങളിൽ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കണം. നിരന്തരമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഒരു സാക്ഷിയായിട്ട് നിൽപ്പാൻ ഇന്ന് 100-ാം ദിനത്തിൽ പ്രാരംഭ ദിവസ സമയങ്ങളിലായിപ്പാൻ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ദൈവദാസന്മാരെ ദൈവം കരത്തിലെടുത്തതോർത്ത് ദൈവത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഭാരവും പ്രയാസമായിട്ട് ദൈവദാസൻ നേരത്തെ ജെറി പാസ്റ്റർ പറഞ്ഞതുപോലെ പ്രയാസത്തിലും ദുരിതങ്ങളിലൊക്കെ ആയിരിക്കുന്നവർക്ക് ഈ പ്രാർത്ഥന, 9 മണിക്കുള്ള പ്രാർത്ഥന വളരെ അനുഗ്രഹമായിട്ട് മാറുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വചനങ്ങളിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഒത്തിരി ബലപ്പെടുത്തും. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ പ്രാരംഭമുള്ള സന്ദേശം അധികമായിട്ട് ദൈവ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവരെ ഒന്ന് ബലപ്പെടുത്തിയിട്ട് അവരിലൂടെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിടുതലുണ്ടാവും. മനസ്സിലാവും? പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും എഴുതേൽക്കേണ്ട അത്യന്താപേക്ഷിത ഈ ഒരു കാലഘട്ടത്തിലെ നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രാരംഭമായിട്ട് ചില വചനങ്ങളും ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. FSR ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിലെ പൂർണ്ണ സ്ഥിരത കാണിപ്പിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ കുറിച്ചിടുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും, അകത്തൊന്ന് കിട്ടണം, ഏതു നേരത്തും പ്രാർത്ഥിച്ചും, എങ്ങനെ പ്രാർത്ഥി, ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരണം സകല വിഷയങ്ങൾ എനിക്ക് വേണ്ടി എപ്പോഴും പൂർണ്ണ സ്ഥിരത. അപ്പോൾ നമ്മൾ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല, കോവിഡ് വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല, ഏതു നേരത്തും പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് ദൈവം എന്തിനാണ് നമ്മെ കൊണ്ടുവന്നറിയാമോ? പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരടുക്കം ചിട്ട ദൈവൻ റീസ്റ്റോർ ചെയ്തുകൊണ്ട്. കാരണം ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുടെ തലത്തിലേക്ക് സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ ഈ നാളിൽ നമ്മെ മാറ്റിക്കൊണ്ടിരിക്കാം. പ്രാർത്ഥനയുടെ തലങ്ങൾ മാറാൻ പോവുക, നമ്മുടെ ആരാധനയുടെ തലങ്ങൾ മാറി, എല്ലാ മണ്ഡലങ്ങളിലും ഒരു രൂപാന്തരം ഈ കാലഘട്ടത്തിൽ ദൈവം ചെയ്യും. ഇന്ന് പകൽക്കാലം അതിനൊരു സന്ദേശമാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ കിട്ടുക. കാരണം സകലതും പ്രാർത്ഥനയാൽ, ഏതു നേരത്തും പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, അതിന് പൂർണ്ണ സ്ഥിരത കാണിക്കും. പ്രാർത്ഥിക്കാൻ പ്രത്യേക സമയമൊന്നും വേണ്ട, വേണോ? പ്രാർത്ഥിക്കാൻ പ്രത്യേക സമയമൊന്നും വേണ്ട കേട്ടോ. ഭവനത്തിനകത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കിട്ടും, വഴിയിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയും, ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കും, ഏതു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുവാനുള്ള കൃപയുടെ അഭിഷേകത്തിലേക്ക് ഈ നാളുകളെ സ്വർഗത്തിലെ ദൈവം അനേക ദൈവദാസന്മാരെയും ദാസിമാരെയും കരത്തിലെടുക്കുന്ന കൃപയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഏതു നേരത്തും പ്രാർത്ഥിക്കുന്ന ഒരാത്മാവിൻ്റെ തലം, അതെങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് കയറണമെങ്കിൽ 1-2 കാര്യങ്ങൾ. മഹാമാരിയോട് ബന്ധപ്പെട്ട് ഒത്തിരി
ഒത്തിരി വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനായിട്ട് നമ്മുടെ മുന്നിൽ കിടും. ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തെ നമുക്കൊന്ന് വിവേചിക്കണം. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഇത് അന്ത്യകാലമെന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഒരു അന്ത്യകാല ശുശ്രൂഷയിലാണ് നിങ്ങളും ഞാനുമൊക്കെ ആയിരിക്കുക. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ചിലപ്പോൾ സഭയുടെ ചാർജ് കാണത്തില്ല, ചിലപ്പോൾ നമ്മളൊരു പ്രവാചകനായിരിക്കത്തില്ല, ചിലപ്പോൾ നമ്മളൊരു അപ്പോസ്തലനായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ നാമം എടുത്ത സകല മനുഷ്യന്മേൽ ആ ശുശ്രൂഷ വെളിപ്പെടും. നമുക്കൊരു പ്രാർത്ഥന, ഒരു കുഞ്ഞിന് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കേണ്ട. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ രീതികളാണ്. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയ പൈതലേ, എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് ഈ പകൽക്കാലം നമ്മൾ തിരിച്ചറിയണം. എഫേസ്യർ ലേഖനം 5:16 പറയുന്നത് ഇത് ദുഷ്കാലമെന്് ഗലാത്യർ ലേഖനം 1:3 പറയുന്നു ഇത് ദുഷ്ട ലോകമെന്ന് പറയുന്നു. 2 തിമോത്തി 3:1 വരുമ്പോൾ പറയുന്നു ഇത് ദുർഘട സമയം. മനസ്സിലാകണമേ, അന്ത്യകാലത്തിൽ ദുഷ്ടലോകമാണ്, ദുർഘട സമയത്തിലാണ് നമ്മളിരിക്കുന്നത്, ദുഷ്കാലത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സമയത്തെ തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഏതു നേരത്തും, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഏതു നേരത്തും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം ഭവനത്തിനകത്ത് ഏതു നേരത്തും പ്രാർത്ഥിക്കുന്ന മക്കളായി മാറാം. സഭയ്ക്കകത്ത് ഏതു നേരത്തും പ്രാർത്ഥിക്കുന്ന മക്കളായി നോക്കും മാറാം. ദേശത്ത് ഏതു നേരം പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന നിങ്ങളുടെ അകത്തൊരു രൂപാന്തരം ഉണ്ടായി. ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരും ദാസിമാരും എല്ലാം കൂടി ചേർന്ന് ഇതിനകത്ത് ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥകൾ വ്യത്യാസമുണ്ട്. ഇനി അവിടെ നിന്നുകൊണ്ട് അല്പം ചെറിയൊരു എക്സ്പ്ലനേഷനിൽ കടന്നില്ല. 1 Corinthians 14:14 നോക്കാം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകെയല്ലെന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. ഈ അന്ത്യകാലത്തിൽ നമ്മുടെ പ്രാർത്ഥനാ രീതികൾ മാറണം. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അഫലമായിരിക്കും. അപ്പോൾ ബുദ്ധിയെ അഫലമാക്കിക്കൊണ്ട് ഒരു പ്രാർത്ഥനാ മണ്ഡലത്തിലേക്ക് കയറണം. കാരണം ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കാം, ആത്മാവിലും പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് ആവശ്യമുണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക്, പരിശുദ്ധാൽ നിറഞ്ഞു. ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാൽ നിറഞ്ഞു, പരിശുദ്ധാൽ നമ്മുടെ മേലൊന്നു, പരിശുദ്ധാത്മാവ് പകർന്നു വരാൻ കിട്ടാത്ത ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്ന ചോദിക്കും, പൊന്നു തമ്പുരാനെ, യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുത്തേക്ക് വരത്തില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് പറയുക. അങ്ങനെയുണ്ട് പരിശുദ്ധാത്മാവിനെ ചോദിക്കുക, കർത്താവേ ആ യേശുവിനെ എൻ്റെ അകത്തേക്ക് നിറയണമേ. ആ യേശു നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുവാനായിട്ട് പരിശുദ്ധ സാന്നിധ്യം നമ്മുടെ മേലിറങ്ങും. പരിശുദ്ധ സാന്നിധ്യം ഇറങ്ങുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, നമുക്ക് ആരാധിക്കാൻ കഴിയും, ദൈവത്തെ മഹത്വം കഴിയും. പ്രാർത്ഥനയുടെ 2 തലങ്ങളെ ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കും. 1, ആത്മാവിൽ നിറയണം. 2, ആത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകണം. 1, നമ്മൾ ആത്മാവിൽ നിറയണം. എന്തിനാ? ഈ പ്രാർത്ഥനയുടെ അടുത്ത തലത്തിലോട്ടൊന്ന് കയറണമെങ്കിൽ 1, നമുക്ക് ആത്മാവിൽ നിറയുന്ന അനുഭവങ്ങളിലേക്ക് മാറണം. അത് എഫേസ്യർ ലേഖനം 5:19 ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം. ഇപ്പോൾ ഇവിടുന്ന് ആത്മാവ് നിറഞ്ഞവരായി, എഫേസ്യർ ലേഖനം 5:19 ആത്മാവ് നിറഞ്ഞവരായി സംഘടന. അപ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് ആത്മാവിലൊന്ന് നിറഞ്ഞേ മതിയാത്തോ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2:4 വരുമ്പോൾ പറയുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ ആത്മാവിൻ്റെ തീയിറങ്ങി ആത്മസ്നാനം അവിടെ നടക്കുമ്പോൾ പറയുന്നു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർക്ക് ഉച്ചരിക നൽകിയതുപോലെ അന്യഭാഷകളിൽ അവർ എല്ലാവരും, കുറച്ച് പേരല്ല കേട്ടോ, അതിനകത്ത് കൂടിയിരുന്ന 120 പേര് കൂടിയ 120 മേലും പരിശുദ്ധാത്മാവ് പിളർന്ന നാവ് പോലെ പകർന്നപ്പോൾ എല്ലാവരും അന്യഭാഷ സംസാരിപ്പാൻ തുടങ്ങി. അതുകൊണ്ട് 4 വരുമ്പോൾ കാണാൻ കഴിയും, കാരണം പത്രോസിനെ കാണാൻ കൊണ്ട് നിർത്തി എന്ത് ശക്തി കൊണ്ടോ 9 AM ഒരു മുടന്തനെ സൗഖ്യമാക്കി കൊണ്ടുമ്പോൾ ചോദ്യം ചെയ്യുന്നത്. ആ പത്രോസിന് പറയാനുള്ള കാര്യം നടുവിൽ നിർത്തി ചോദിക്കും, ഏത് ശക്തി കൊണ്ടോ ഇത് നാമത്തിലോ നിങ്ങൾ ഇതെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് പറഞ്ഞു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെന്ന് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റിലേക്ക് കടന്നു വരുന്ന ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അത് അപ്പോസ്തലപ്രവൃത്തി വീണ്ടും വായിക്കാൻ കഴിയുമ്പോൾ ന്യായാസനത്തിന് മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം ഈ സ്റ്റേഫാനോസിനെ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ അവനെ കൊണ്ട് കുറ്റം ചുമത്തുവാൻ തുടങ്ങും. സ്റ്റേഫാനോസിൻ്റെ മുഖം ദൂതന്മാരൊക്കണം ആത്മാവിൽ നിന്ന് നിറയുന്നവണ്ട്. ഞാൻ പറയുന്നു നമ്മുടെ മുഖം ദൈവ തേജസ് ഉണ്ടെന്ന് അറിയാനുണ്ടോ? അതേ സ്റ്റേഫാനോസിന് മുമ്പ് വീണ്ടും കാണുവാനായിട്ട് കഴിയുന്നത് അതിൻ്റെ 7 അധ്യായം 54-56 വാക്യങ്ങൾ ഇത് കേട്ട്
കേട്ടപ്പോൾ എന്റെ കുറ്റം ചുമത്താനുള്ള അവർ കോപപരവശരായ അവന്റെ നേരെ പല്ലുകടിച്ചു. കോപപരവശം, ഒരു വശത്ത് ആത്മസാന്നിധ്യം ഇറങ്ങുമ്പോൾ മറുവശത്ത് ശത്രുവായിരുന്നത് കോപപരവശരായി ഉറ്റുനോക്കും. പരിശുദ്ധ സ്വർഗത്തിലേക്ക് ആ സ്റ്റേഫാനസ് എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്ന കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുക, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗം നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഓ, ആ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ ആ പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി സ്റ്റേഫാനസിൻ്റെ ഒരു വശത്ത് അവർ കോപപരവശരായി നോക്കിയമ്മ, മറുവശത്ത് ആത്മസാന്നിധ്യത്തെ പറഞ്ഞപ്പോൾ സ്റ്റേഫാനോസിന് പറഞ്ഞ സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ യേശു കർത്താവ് നിൽക്കുന്ന കാണുന്ന കാഴ്ച. പ്രിയ പൈതലേ, ആത്മാവിന്റെ തലത്തിലേക്ക് ഒന്ന് കയറാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥനാ രീതി മാറും കേട്ടോ, സാഹചര്യം മാറും. നേരത്തെ പറഞ്ഞത് ഏതു നേരത്തും പ്രാർത്ഥിക്കുവാൻ, ഏതു നേരത്തും ജാഗരിപ്പാൻ, ഏതു നേരത്തും അത് പൂർണ്ണ സ്ഥിരതയോടെ ചെയ്യാൻ കഴിയണമെങ്കിൽ ഒന്നാമത്തെ മണ്ഡലം ആത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിന്റെ നിറയിലേക്ക് കയറണം. അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് കാണാൻ കഴിയും, ഒരു അനന്യാസിനെ ഒന്ന് തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുക, ശൗലേ സഹോദര നീ പൂർണ്ണനാകണം, പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ട. പരിശുദ്ധാത്മ പൂർണ്ണനായോ, രണ്ടധ്യായം കഴിയുമ്പോൾ പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു കർത്താവ് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു വിദ്വാനോടുകൂടെ സംസാരിക്കുമ്പോൾ ദേശാധിപതിയുടെ വിശ്വാസത്തെ തെടുത്ത് കളയുവാനായിട്ട് മറുപടി നിൽക്കുമ്പോൾ, അവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ പൂർണ്ണനായി പൗലോസ് എന്ന ശൗല എന്ന പൗലോസ് ഉറ്റു നോക്കി മനസ്സിലാക്കണം. ഒരുവൻ തലയെ കൈവച്ചു പ്രാർത്ഥിക്കുന്നു, അനന്യാസ് പ്രാർത്ഥിക്കുന്നു, അടുത്ത അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ ശൗലിനെ രൂപാന്തരപ്പെടുത്തി പൗലോസാക്കി മാറ്റി പരിശുദ്ധാത്മാവിനെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളെ പോലുള്ളവരോ ദേവദാസന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പൂർണ്ണനാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ അത് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഉറ്റു നോക്കുന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക്, ആ ഹോളി സ്പിരിന്റെ ഫുൾനെസ്സിലേക്ക് കയറുവാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൽ നിറയുവാൻ ചെയ്യണം. ഒന്നാമത്തെ വിഷയം മാനസാന്തരപ്പെട്ട്, കാരണം അതിൻ്റെ മാനസാന്തരത്തിന് അപ്പോസ്തലപ്രവൃത്തികളിലെ വചനങ്ങളിൽ കൂടെ മുന്നോട്ട് പോയിക്കട്ടെ. കാരണം അത് കേട്ടപ്പോൾ അവർ ഒരുമനപ്പെട്ടു ദൈവത്തോട്. അത് കേട്ടപ്പോൾ എന്ത് കേട്ടെന്നുള്ളൂ, ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നു, ദേവദാസന്മാർക്കെതിരായിട്ടൊക്കെ നിൽക്കുക, ഈ മുടന്തനെയൊക്കെ സൗഖ്യമാക്കി കണ്ടുപോ, ഓ പത്രോസിനെയൊക്കെ തടവിലാക്കി, ഇതൊക്കെ കേട്ട ദൈവജനം എന്തിയോ, അവർ ഒന്നിച്ചിരുന്നു കേട്ടോ, ഒന്നിച്ചിരുന്നു. അത് കേട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, അയ്യോ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ. അതോ സങ്കീർത്തനം രണ്ടിലൊക്കെ വായിക്കുവാനായിട്ട് കഴിയും. അവർ നിലവിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴാ മനസ്സിലാകണോ, അത് കഴിഞ്ഞതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളെ വായിക്കുമ്പോൾ കഴിയുന്നു. അവർ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുരുങ്ങി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ ആ ദൈവവചനം പ്രസംഗിക്കാൻ ഇടയാകി. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധം നിറയാനുള്ള കാരണം അവർ നിലവിളിച്ചു. നേരത്തെ ജെറിപാസ്റ്റർ പറഞ്ഞതുപോലെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ കഴിയുമെങ്കിൽ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുവാൻ കഴിയും. നമ്മുടെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ സാഹചര്യം ഒന്ന് വിളിക്കുവാൻ കഴിയുമോ, ഭർത്തിമായിക്ക് വിളിക്കാൻ കഴിയും, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രാർത്ഥന കേട്ടത് മറ്റൊന്നും പറയാൻ ചിലപ്പോൾ കാണത്തില്ല, സഹായിപ്പാൻ ആരുമില്ല, ആ സാഹചര്യം കൊണ്ട് എൻ്റെ ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് ചോദിച്ചാൽ കരുണ കാണിക്കുന്ന ദൈവം നമ്മളെ വിടുവിക്കുന്നത്. ഇന്ന് പകൽക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നു, എൻ്റെ നിങ്ങളുടെ അടുത്ത കഷ്ടകാലം അടുത്ത തുണയാടുന്ന യേശുവിനെ കാണാൻ കഴിയുമോ. നമ്മളെത്ര പ്രസംഗിച്ചാലും നമ്മളെത്ര പ്രാർത്ഥിച്ചാലും ഈ സാന്നിധ്യം നമ്മുടെ മേലിറങ്ങിയാൽ, അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറയണം, പരിശുദ്ധന്റെ അഭിഷേകത്തിന് ശക്തി വേണ്ടി പ്രാർത്ഥിക്കും. എപ്പോൾ സംഭവിക്കും, ഒരു അനന്യാസേ ഒരു ശൗലിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, അതുപോലെ അങ്ങനെയാണെങ്കിൽ ദൈവദാസന്മാരും അഭിഷിക്തന്മാരും ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളാൽ ഈ കാലഘട്ട യേശുവിന്റെ നാമത്തിൽ എനിക്ക് പറയുവാനുള്ള സന്ദേശം, ഞങ്ങളെ പ്രാർത്ഥന, നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു ചിലത് ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കണം. ഇത് ദുഷ്കാലമാണ്, ഈ ദുഷ്ടലോകമാണ്, ദുർഘട സമയമാണ്. പ്രിയ പൈതലേ, നിങ്ങളും ഞാൻ എഴുന്നേൽക്കണം. ചിലത് ഈ കാലഘട്ടത്തിൽ ഹാർവെസ്റ്റ് ടിവിയിലൂടെ നിരന്തരം ഇത് കാണുന്ന ഈ പ്രെയർ ഗ്രൂപ്പിലൊക്കെ കണ്ട് സന്തോഷിക്കുക, ആ രസിക്കുന്നവരോട് പറയുന്നു അതിനകത്തേക്ക് അസൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, അഭിഷേകത്തിൻ്റെ ശക്തി ഇറങ്ങുമുണ്ട്, ആത്മസാന്നിധ്യം നിറ, ആത്മാവിൻ്റെ നിറവിലേക്ക് വരാം. നിറവിൻ്റെ ഒറ്റ കാര്യമുള്ളൂ, മാനസാന്തരം. എവിടെയൊക്കെയോ പാപബോധം വരുമ്പോൾ മാനസഗണം മാനസാന്തരവും, അതാണ് അവിടുത്തെ നിയന്ത്രണത്തിലേക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധൻ്റെ നിയന്ത്രണത്തിൽ ആത്മാവിൻ്റെ നിയന്ത്രണം, ആത്മാവിൻ്റെ നിറവ്. ഇതിനെ രണ്ടും നമ്മൾ ബന്ധിക്കുന്നത് നമ്മുടെ
മാനസാന്തരത്തിൽ കാണാം. ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് കീഴ്പ്പെടുന്ന ഒരു മണ്ഡലത്തിലേക്ക് കടന്നില്ല. അതുകൊണ്ട് അനുതാപവും മാനസാന്തരവും നിലവിളി ഉയരുന്നിടത്തു മാത്രമേ ദൈവസാന്നിധ്യം. പലപ്പോഴും അകത്ത് പലതും വെച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോയി, യോ ദൈവം എത്ര നാടുകളായി വിളിക്കും, പ്രിയ വൈദലേ എൻ്റെ നിങ്ങളുടെ അകത്ത് കിടന്ന വിദ്വേഷവും പകയും പിണക്കവും കോപവും ക്രോധവും പുതിയ ലേഖനങ്ങളൊക്കെ വായിപ്പോ ഇതെല്ലാം കാണുകയാണ്. ഇതിനെല്ലാം എന്തിനാ മരിപ്പിക്കേണ്ട കാര്യങ്ങളെ മരിപ്പിച്ചു കളയണം, വിട്ടുകളയേണ്ട കാര്യങ്ങളെ വിട്ടുകളയണം, ഉരിഞ്ഞു കളയണം, പഴയ മനുഷ്യനെയൊക്കെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ സൃഷ്ടിയാക്കണം. യേശുവിനെ ഇന്ന് വരെയും അറിയാത്ത ആരെങ്കിലും ഇത് ശ്രവിക്കുന്നത് സ്നേഹത്തോടൊന്ന്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞുപോയി. ഒരു പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, യാചനയ്ക്ക് മറുപടിയുണ്ട്, കണ്ണുനീരിന് മറുപടിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ സാന്നിധ്യത്തിലേക്ക് കടനും ഒന്ന് മാനസം. അതുകൊണ്ട് യേശു കർത്താവിന് പറയാൻ കഴിഞ്ഞതും യോഹനാൻ പറഞ്ഞത് മാനസാന്തരം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടും. യേശു കർത്താവ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസം, കർത്താവിൽ വിശ്വസിപ്പേൻ, കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധ ആ പരിശുദ്ധന തരുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? യോഹനൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7 ഭാഗങ്ങളിൽ വരുന്നു, ഞാൻ പോകുന്ന നല്ലത് പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരത്തില്ല. എന്ന പരിശുദ്ധാൻ കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരും. 3 കാര്യങ്ങൾ, 1 പാപബോധം, 2 നീതിബോധം, 3 ന്യായവിധികൾ. ഇത് 3 ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ. ഈ പരിശുദ്ധാത്മാവ് വരും എപ്പോഴാ വന്നത്? നമുക്കൊരു മാനസാന്തരത്തിന് അനുഭവത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഈ പരിശുദ്ധ തന്നത് എന്തിനാ? ഈ മാനസാന്തരം ഉണ്ട്. ഈ പരിശുദ്ധാത്മാവ് വന്ന് ഈ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു നമ്മൾ ആത്മാവിൽ നിറയും. അപ്പം ആത്മാവിൻ്റെ നിറവും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം ഒരുപോലെ സമയം. ഇത് ഒരു നാണയത്തിൻ്റെ 2 പോലെ, 2 തള്ളിക്കളയാനുകൾ. ഒരു വശത്ത് ആത്മാവിൽ നിയന്ത്രണം ഉണ്ടാകണം, മറുവശത്ത് ആത്മാവിൻ്റെ നിറവും. ഇത് രണ്ടും കണ്ണിച്ച് നിൽക്കുന്നത് അനുതാപത്തോടും നിലവിളിയോ ോടും മാനസ ദൈവസനിലേക്ക് കടന്ന പ്രിയമുള്ളവരെ, ഒരു ദൈവ ഒരു ഒരു റെയിൽ പാളം നമ്മൾ ചിന്തിച്ചാൽ നോക്കിയാൽ, വചനമാകുന്ന പാളത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണെങ്കിൽ ഒരു എഞ്ചിൻ അത് യഥാർത്ഥ സ്ഥാനത്തെത്തും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സാൻ ഭയങ്കര ശക്തിയുണ്ട്, ഭയങ്കര അഭിഷേകമുണ്ട്, പലപ്പോഴും വചനമാകുന്ന പാളത്തിലൂടെ അല്ല ഇത് പോകുന്നെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് മൂക്കുകുത്തി വീഴുന്ന പാഴ്ചകൾ, അത് ആ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എത്തിൻ്റെ അപേക്ഷിതമാണ്. മറുവശത്ത് വചനമാകുന്ന പാളത്തിലൂടെ പോകണം. പ്രിയപതിലെ, വചനവും വേണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും. ഇത് രണ്ടും പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചുവെങ്കിൽ അത് ഇന്നുമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സ്നേഹത്തെ പറയുന്നു, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് വചനമാകുന്ന പാളത്തിലൂടെ നമുക്ക് പോകാൻ കഴിയും. അതുകൊണ്ടാണ് അതിനകത്ത് യേശു കർത്താവ് അവസാനം സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നമ്മെ സകലത്തിലും വഴി നടത്തും. സത്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, സത്യത്തിൻ്റെ ആത്മാവിന് സകല വഴി, അവിടെ ആ നിയന്ത്രണം വേണം. അത് ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വചനത്തിൽ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. ഇത് രണ്ടും രണ്ടാ. ജഡത്തിൻ്റെ ഇച്ഛയുടെ പുറകെ പോകാനാണെങ്കിൽ ആത്മാവ് നിയന്ത്രിക്കും, കാരണം ആത്മാവിൻ്റെ അഭിഷേകം ജഡത്തിന് വില. ഇത് രണ്ടും കണ്ട്. അതുകൊണ്ടാണ് ദൈവ ക്രിസ്തുവിനുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് അവിടെ ആ നിയന്ത്രണം. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവിനെ തന്നു കഴിയുമ്പോൾ ആത്മാവ് പറഞ്ഞ പാപബോധത്തിലും നീതിബോധത്തിലും ന്യായബോധത്തിലും ന്യായോപദേശ ബോധത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അനുതാപം ഉണ്ടാവും. നമ്മൾ നിലവിളിക്കും, പ്രാർത്ഥിക്കും, ഇരിക്കുന്ന സ്ഥലം കുലുങ്ങും, അവർ എഴുന്നേറ്റ് ആത്മാവിൻ്റെ നിറവില്ല. അങ്ങനെ വരുന്നൊരു കാലഘട്ടത്തിലേക്ക് അത്രേ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു, എത്ര പേർക്ക് സന്തോഷം കർത്താവിന് പറയാൻ കഴിയോ? കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതം, അനേക വിഷയങ്ങളുടെ മധ്യെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളോട് പറയുന്നു, നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു നമ്മുടെ അകത്തേക്ക് വരണം. ലോകത്തിൻ്റെ രാജാതി രാജാവായി കർത്താതി കർത്താവ് യേശു നമ്മുടെ അകത്തേക്ക് വന്നാൽ, യേശു അകത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരും. പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് കീഴിലാകുമ്പോൾ നമ്മൾ ജഡത്തിൻ്റെ ഇച്ഛങ്ങളെ, ജഡത്തിൻ്റെ മോഹം, ലോകം, പാപം, പിശാച്, 3 മണ്ഡലങ്ങളെ ജയിപ്പാൻ പറ്റുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. നമ്മൾ ദൈവം നിങ്ങളെന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ, നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരാമെന്ന് ദൈവം വാഗ്ദത്തം തന്നു.
ഇതിലെ ഇന്ന് പകൽക്കാല സ്നേഹത്തോട് പറയുന്നു, ഈ കൂട്ടായ്മകളിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥനയോട് ഇരിക്കുമ്പോൾ കർത്താവേ ഇന്ന് എന്നെ ആത്മനിയന്ത്രണത്തിലൂടെ വന്ന് ആത്മാവിൻ്റെ നിറവിലേക്കൊന്ന് നടത്തണേ. അതിന് തടസ്സമായി ഇന്ന് മാനസാന്തരപ്പെടുക. കാരണം സഭ മടങ്ങി വരണം, ദൈവമക്കൾ മടങ്ങി വരണം. എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ മണ്ഡലങ്ങൾ ഒന്ന് മടങ്ങി വന്ന് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ആദ്യത്തെ ആ ആത്മീയ എരിവുണ്ടായിരുന്നല്ലോ, യേശുവിനെ അറിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഒരു സ്നേഹമുണ്ടായിരുന്നല്ലോ, ആരാധനയ്ക്ക് വിളിച്ച ഓടിപ്പോകുന്നത്, പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും സുജപന, അതൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് പൊന്നു തമ്പുരാമനോ അറയിൽ കടന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിപ്പാൻ അവസരം ഒരുക്കും. പ്രിയപ്രിയരേ, ഭാരപ്പെടുവാനല്ല, നമുക്കൊരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു വലിയ കൂട്ടം ജനത്തെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ, ദൈവരാജ്യത്തൊരു കൂട്ടം കാണുവാൻ തക്കണം നമുക്ക് വരാം. നമ്മൾ നശിച്ചു പോകാനില്ല, നമ്മൾ ആ കുഴിയിൽ നിന്ന് കയറിയിട്ട് ഒരു വലിയ കൂട്ടത്തെ വീക്കണം. തീയിന്നും വെള്ളത്തിന്നും ചിലതിനെ വലിച്ചെടുക്കേണ്ട കൃപയുടെ അഭിഷേകം ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ ദൈവം പകരും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഭയപ്പെടാനില്ല, ഭാരപ്പെടാനൊന്നുമില്ല. എന്ത് സംഭവിച്ചാലും കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, ബലപ്പെടുന്നു. വചനത്തിൽ നിൽക്കാൻ കഴിയുമോ? വചനത്തിൽ ഉറക്കാൻ കഴിയുമോ? വചനത്തിൽ വളരണം, വചനത്തിൽ ബലകണം. വചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ പരിശുദ്ധ ശക്തി പകരുമ്പോൾ കാരണം ഏലിയാവിനൊക്കെ പറയാൻ കഴിയുന്നു, എൻ്റെ സ്വർഗദേവനോട് കാരണം ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഞാൻ പറഞ്ഞു ഇത് ചെയ്യുവാൻ തക്കോണം. ഒരാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്നു. മോശയുടെ നാവോടുകൂടെ ഇരുന്ന ദൈവം, യോശുവയുടെ നാവോടുകൂടെ ആത്മാവിൻ്റെ സാന്നിധ്യം, അവർ പറയുന്നതിനപ്പുറം സൂര്യ ചന്ദ്ര നിൽക്കാൻ പറഞ്ഞു അതവിടെ നിൽക്കുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വിരോധമായി പ്രതികൂലമായി അനേക വിഷയങ്ങൾ നിങ്ങളുടെ ഊടാടിക്കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളെ തകർത്തണ അതിൻ്റെ മേൽ നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലമുണ്ട്. പരിശുദ്ധാത്മാൻ്റെ അഭിഷേകത്തോടെ ആത്മസാന്നിധ്യത്തോടെ ദൈവത്തിൻ്റെ വചനം പറയാൻ കഴിയുമെങ്കിൽ, അത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഞാൻ പ്രോത്സാഹിക്കും. പറഞ്ഞാൽ നിങ്ങൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ, അതങ്ങനെ ദൈവം എന്തു ചെയ്യുമെന്ന് അറിയുമ്പോൾ ദൈവം തന്നെ തരുമ്പോൾ കാര്യം സാധിപ്പിച്ചിട്ടല്ലാതെ അത് മടങ്ങി വരത്തില്ല. നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവദാസന്മാരും പ്രാർത്ഥന ായിരിക്കുന്നവർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥന പങ്കാളിയിരുന്ന് അവർ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുടെ മേൽ മറുപടി ഉണ്ടാകും. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച കാരണം ദൈവം വചനം അയച്ചാൽ അത് വെറുതെ മടങ്ങി വരത്തില്ല കേട്ടോ. അത് കാര്യം സാധിപ്പിച്ചിട്ട് എന്തുദ്ദേശത്തിന് വേണ്ടിയോ ഈ നാളുകളിൽ ഹാർവസ്റ്റ് ടി വിയിലൂടെ ദിനങ്ങളോളം ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം, അതിൻ്റെ പിന്നെ പ്രവർത്തിച്ച ദൈവമാണ്. അതിന് മുഖാന്തരം ആവശ്യം വിവിധോറിന് കുടുംബത്തിനായിട്ടൊക്കെ സ്തോത്രം. ഇതിൽ കൂടെ സഹകരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും പ്രിയ വൈദലേ, ഇന്ന് പകൽക്കാലം നമുക്കൊരു എത്ര പേർക്ക് കൊതിയുണ്ട് കർത്താവേ, ആത്മാവിൻ്റെ നിറവ്, ഒരാത്മാവിൻ്റെ സാന്നിധ്യം, അതെൻ്റെ മേൽ. എന്തിനാ ഇതെന്നോ? ദൈവരാജ്യത്തിന് വേണ്ടി ഒരു വലിയ കൂട്ടനേരം ആ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറയാൻ, യേശുവിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവരാജ്യത്തിലെടുക്കണം. അതുകൊണ്ടാണ് യോഹനൻ പറയുന്നു ബലാത്കാരികൾ, യോഹനാൻ്റെ കാലം മുതൽ ബലാത്കാരി ബലാൽക്കരഞ്ഞു. ബലാൽക്കരഞ്ഞതിന് എത്ര പേർക്ക് കൊതിയുണ്ട്? ആത്മാക്കളെ നേടുവാൻ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ പ്രിയമുള്ളവരെ, ഇതാളുകളിൽ ഒരാത്മാവിൻ്റെ നിറവിലേക്ക് രണ്ട് മണ്ഡലം മാത്രമേ ഞാൻ തൊടുവാൻ കർത്താവ് ശരണപ്പെടും. ഒന്ന്, ആത്മാവിൽ നിറയണം. രണ്ട്, ആത്മാവിൻ്റെ നിയന്ത്രണം ഉണ്ടാകണം. ഇതിനെ രണ്ടിനെയും കൂടെ ബന്ധിപ്പിക്കുന്ന ഒരു വിഷയം അത്രേ അനുതാപവും മാനസാന്തരം. പലപ്പോഴും ചോദിക്കും, അയ്യോ രക്ഷിക്കപ്പെടുന്ന സമയത്ത് മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനനം പ്രാപിച്ചു, പരിശുദ്ധൻ അഭിഷേകമൊക്കെ പ്രാപിച്ചു, ഇനി മതിയോ? ഇല്ല, പറയുന്നതിലേ നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെടും, ശരീരം രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ദിനം തോറും നമ്മൾ ഒരു അനുതാപം, കർത്താവ് എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ വിചാരത്തിൽ, എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും പാപം വന്നുപോയി എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവ് ക്ഷമിക്കണം, ഏറ്റുപറയണം. അതാകെ പഠിപ്പിച്ച് വചനം പഠിപ്പിക്കും, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കണം, വിശ്വസ്തനും നീതിമാനുമാണ്. ഈ കർത്താവിൻ്റെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പാപം ക്ഷമിച്ചു തരും, കുറവുകൾ ക്ഷമിച്ചു തരും, ലംഘനം ക്ഷമിച്ചിടും, പാപം മറിച്ചിടും. കർത്താവെ അങ്ങനെ ക്ഷമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് യേശുവിനോ പാപം അറിഞ്ഞ് ക്ഷമിക്കും. അത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഏറിഞ്ഞു, അത് ഓർക്കത്തു പോലോ. ഈ അപ്പൻ്റെ അടുത്ത് ഒന്ന് പറയാൻ പറ്റുമോ, കർത്താവെ എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം? എത്ര പേരിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിച്ചു തരണമേ, എൻ്റെ കുടുംബം, കാരണം പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മൂന്നും നാലും തലമുറ സന്ദർശിക്കുമെന്ന് പറയുമ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. മക്കളുടെ വിദ്യാഭ്യാസം നടക്കുന്നില്ല, മറ്റുകളുടെ ഭാവി ജീവിതം നടക്കുന്നില്ല, എവിടെയൊക്കെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മൂന്നും നാലും തലമുറ ശാപത്തിന് കീഴിൽ കിടക്കുവാനില്ല. അതുകൊണ്ടാണ് യേശു ഗലാത്യർക്ക് ലേഖനം മരത്തിന്മേൽ തൂങ്ങുന്നതല്ല ശപിക്കപ്പെടുന്നില്ല, യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലക്കി വാങ്ങി. അബ്രഹാന്റെ അനുഗ്രഹം ജാതികൾക്ക് വേണ്ട പരിശുദ്ധ വാഗ്ദത്തം വിശ്വാസത്തെ പ്രാപിക്കണം. അപ്പോൾ ഈ പരിശുദ്ധനെ തന്നോടുകൂടി യേശു നമ്മുടെ അകത്തേക്ക് വന്ന് ശാപത്തിൽ നിന്ന് മാറി. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ശാപത്തിൻ്റെ കീഴിലല്ല,
മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അടുത്ത് വന്നാൽ എല്ലാ ശാപശൂന്യതകൾ മാറും. കാരണം എഫേസ്യർ ലേഖനത്തിൽ വായിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തു യേശു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ക്രിസ്തു യേശു നമ്മളെ അനുഗ്രഹിച്ച് കഴിഞ്ഞു പറയുക, എപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു? ക്രിസ്തുവിലാണോ? ഇഫ് യു ആർ ഇൻ ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലാണെങ്കിൽ ക്രിസ്തു നമ്മളുടെ എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നമ്മൾ കൂട്ടായ്മ നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്നാനപ്പെട്ടു, എല്ലാം നല്ല. പക്ഷേ ഈ അപ്പൻ്റെ മാറോട് ചാരി ഇരിക്കുവാൻ, യോഹന്നാൻ കർത്താവിൻ്റെ മാറോട് ചാരിയിരുന്നത് പോലെ ഒരു നിഷ്കളങ്ക മനസ്സോടുകൂടി, ഒരു നിർവ്യാജ സ്നേഹത്തോടുകൂടി ആവുന്ന അനുഭവത്തിലേക്ക്, എല്ലാ അനുഭവം ഒരു ശിശുവിനെ പോലെ എല്ലാം വിട്ടുമാറി, ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഒരു പുട്ടിക്കരയുന്ന അനുഭവത്തിലേക്ക് ദൈവസ്ഥന ഇരിക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് മറുപടി വരും കേട്ടോ. ഒത്തിരി വലിയ വചനങ്ങളൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലായിരിക്കാം, ഒന്ന് കരയാൻ കഴിയുമോ? ഒന്ന് കണ്ണുനീരോടുകൂടി പൊന്നു തമ്പുരാനെ എന്നെ നോക്കണേ, സങ്കീർത്തന കാര്യം പറഞ്ഞു എന്നെ ഒന്ന് നോക്കണമേ കർത്താവ്, എന്നെ ഒന്ന് നോക്കണേ. നമുക്ക് വിശ്വാസത്തിൽ എത്ര പേർക്കറിയാം, ഈ നാളുകളെ നിങ്ങളെ സ്നേഹത്തോട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു, കർത്താവിനെ സ്നേഹം കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ ദൈവം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഞെത്തിയിരിക്കും. കാരണം പ്രസംഗിക്കേണ്ട സമയങ്ങൾ കുറഞ്ഞു പോയി എന്നല്ല പറഞ്ഞാൽ, ഇനി പ്രാർത്ഥിക്കേണ്ട നാളുകൾ. ഒരു ദുർഘടത്തിൽ നിന്ന് മറ്റൊരു ദുർഘടത്തിലേക്ക് കടന്നു വരും, ഒരു പ്രയാസത്തിൽ മറ്റൊരു പ്രയാസത്തിൽ കടന്നും നമ്മുടെ കണ്ണ് തുറക്കണം. ദൈവമേ, അനിത്യതയ്ക്ക് വേണ്ടി, അനിത്യത അടുത്തടുത്ത് വരുമ്പോൾ നിത്യതയിലേക്ക് എന്നെ ഒരുക്കണമേ. എൻ്റെ കൂട്ടം ഒരു വലിയ കൂട്ടം ജനത്തെ, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ തലത്തിലേക്കും നമ്മൾ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആത്മാവിൽ ജാഗരിക്കും, ആത്മാവിൽ പ്രാർത്ഥിക്കും, ജഡത്തിൻ്റെ ഇച്ഛകൾ വിട്ടുകൊടുക്കത്തില്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കും. അപ്പോൾ നമ്മുടെ അകത്ത് ആ സാന്നിധ്യം വർദ്ധിക്കും, ആ സാന്നിധ്യം വർദ്ധിക്കും. അപ്പോൾ ആദിമ നൂറ്റാണ്ട് അപ്പോസ്തലന്മാരുടെ മേൽ വ്യാപരിച്ച അതേ പരിശുദ്ധ സാന്നിധ്യവും അഭിഷേകത്തിൻ്റെ ശക്തിയും എൻ്റെ മേലിറങ്ങും, നിങ്ങളുടെ മേലിറങ്ങും. വിടുതലുണ്ടാകും, അന്യായ ബന്ധനം അഭിഷേകം നുഖത്തെ തകർക്കും. ഈ അഭിഷേകം നുഖത്തെ തകർക്കണമെങ്കിൽ ഇന്ന് പകൽക്ക് യേശുവിൻ്റെ നാമത്തെ പറയുന്നു, ആത്മാവിലൊന്ന് നിറയണം. നിറയെ ഒറ്റമാർഗ്ഗം, ഒന്ന് മാനസാന്തരപ്പെട്ട് പാപങ്ങളേറ്റവും കുറവുകളേറ്റവും ദൈവസന്നിധിയിൽ നിന്ന് ആ പരിശുദ്ധൻ വചനപ്രകാരം നിൽക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി വ്യാപനം പറയുന്നൊരു വാക്ക്, പറയുന്നൊരു വാക്കിൻ്റെ മേൽ ദൈവം അത്ഭുതം ചെയ്യും. പ്രിയവരെ, ദൈവത്തിൻ്റെ വചനമാണ് നാം പങ്കുവെക്കുന്നത്. പകൽക്കാലം ഒരു നിമിഷം നേരം ഒന്ന് കണ്ണടയ്ക്കാമോ? നമുക്കൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, പാ സ്തുതിക്കുന്നു, സ്തോത്രം കർത്താവെ. അങ്ങയുടെ മഹത്വം ഇറങ്ങി നിൽക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ. ഹാർവെസ്റ്റിയുടെ 100 ദിനങ്ങൾ പിന്നിടുമ്പോൾ കർത്താവെ, പരിശുദ്ധാത്മ കഴിഞ്ഞ നാളെ അഭിഷിക്ത ദൈവദാസന്മാരുടെ പ്രാർത്ഥനാ വീരന്മാരിലൂടെ എല്ലാം ഇടപെട്ട കൃപയ്ക്കായി സ്തുതം. ആ വചനങ്ങളുടെ ദൈവമേ, ഈ ദേശത്തിന് വിടുതലിലൂടെ മഹാമാരി കടന്നു എന്ന് കർത്താവെ, പിന്നെ ഈ ദുഷ്ടത കർത്താവ്, ഒത്തിരി പ്രയാസങ്ങളെല്ലാം എന്നാലും ഒത്തിരി മണ്ഡലങ്ങൾ അവിടെ നിന്ന് വിടുവിച്ചു കർത്താവെ, സൗഖ്യം കൊടുത്തു കർത്താവെ. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകാതിരിക്കും, പലയിടത്തും പല കുടുംബങ്ങളിലും കർത്താവെ നിലവിളി വരുന്നു. എന്നാൽ പലയിടത്തും കർത്താവിൻ്റെ കരം ചലിച്ചു കർത്താവ്, നിലവിളിച്ചെടുത്ത് കരഞ്ഞെടുത്ത് കണ്ണുനീരോടെ ഇടുവിളിൽ നിന്ന് പ്രാർത്ഥിച്ചെടുത്തൊക്കെ ദൈവം വിടിവിച്ചു കൊണ്ട് കൃപയ്ക്കാച്ചു. ഈ ദിവസങ്ങളിൽ ഈ പ്രിയമുള്ളവരെ ഏത് വിഷയത്തിനുണ്ട് പ്രാർത്ഥിക്കുന്നു, ഏത് വിഷയത്തിനുണ്ട് കരയുന്നു, അതിന്മേൽ കർത്താവെ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ നടക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ വീര്യപ്രവർത്തികൾ നടക്കട്ടെ കർത്താവെ. അങ്ങനെ വചനം ഉറപ്പിക്കണമേ കർത്താവെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒന്നിച്ചു പ്രാർത്ഥിപ്പാൻ, ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടാൻ, ദൈവത്തിൻ്റെ വചനങ്ങൾ ചിന്തിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കാഴ്ച ഞങ്ങളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരു വലിയ ദൈവ സാന്നിധ്യം കേട്ടോ, ഇതിൻ്റെ ആരംഭ നിമിഷം കേട്ടാവേ. ഇത് പ്രാർത്ഥിച്ച അവസരം ആശീർവാദം തീരുന്നത് വരെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടാവേ. സ്വർഗം തുറക്കണമേ, ദൂതന്മാരിറങ്ങണമേ കേട്ടാവേ. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ മറുപടിയുമായിട്ട് ദൂതന്മാരിറങ്ങിയതുപോലെ ഈ ദിവസങ്ങളിൽ കേട്ട ഈ പ്രാർത്ഥനയ്ക്കകത്ത്, ഈ പ്രാർത്ഥനയ്ക്കകത്ത് പങ്കെടുക്കുന്ന എല്ലാ പ്രിയമുള്ളവരുടെ മേലും അവസാധാരണമായ ഒരു ദൈവശക്തി ഇറങ്ങട്ടെ, ഒരു ആത്മസാന്നിധ്യം ഇറങ്ങട്ടെ കർത്താവേ. മനുഷ്യന് നിയന്ത്രിക്കുവാൻ കഴിയാത്ത, മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയും ഒരു അസാധാരണമായ ദൈവശക്തി കർത്താവേ. അല്ലെങ്കിൽ ആ പുനരുത്ഥാന ശക്തി, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ പുനരുത്ഥാന ശക്തി ഇന്ന് ശ്രമിച്ചുകൊണ്ട് ഓരോ മക്കളുടെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. അവരെ ബലപ്പെടുത്തണമേ, അവരെ എഴുന്നേൽപ്പിക്കണമേ. ഈ നിമിഷം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അസാധാരണമായ ദൈവശക്തിയുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ, രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ. ബന്ധിക്കപ്പെട്ട് കിടക്കണം, എഴുന്നേൽക്കാൻ കഴിയാൻ ചില വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അവർ എഴുന്നേൽക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും
പ്രാർത്ഥിക്കും നാഥനായ നസ്രായൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നിങ്ങൾ ഈ ഭൂമി കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകൾ അഴിഞ്ഞ് പ്രിയമുള്ള സ്വതന്ത്രമാകട്ടെ. ആരാധിക്കാൻ കഴിയാതവണ്, പ്രാർത്ഥിപ്പാൻ കഴിയാതവണ്, ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ അടച്ചു വെച്ച മണ്ഡൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലം തുറന്നു പറ്റ കർത്താവേ. ഞങ്ങൾ ദേശത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരണമേ കർത്താവേ. അനേക അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിക്കുക. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിക്കണമേ. സുവിശേഷകന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ഇടയന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ഉപദേശന്മാരെ എഴുന്നേൽപ്പിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇന്ത്യക്കകം മുഴുവൻ കർത്താവേ സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു വരട്ടെ. സുവിശേഷത്തിന്റെ വാതിൽ എവിടെ അടച്ചു അവിടെ എന്റെ ദൈവം തുറക്കണമേ കർത്താവേ. ആദിമ നൂറ്റാണ്ട് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അല്ലേ, സഭയ്ക്ക് പ്രതികൂലം വന്നപ്പോൾ ഒരു ആത്മ പ്രവൃത്തി പോലെ ജനം പരന്നു, അനേക സ്ഥലങ്ങളിൽ പോയി പരിശുദ്ധ തീ ഇറങ്ങിയതുപോലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ തീ ഇറങ്ങണമേ. ഈ ആരംഭ നിമിഷം, ഈ പ്രാരംഭ നിമിഷങ്ങൾ ശ്രമിച്ചുകൊണ്ട് ഓരോ മക്കളുടെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ആത്മ സാന്നിധ്യം പെയ്തിറങ്ങട്ടെ. നിൽക്കുവാൻ കഴിയാത്ത ഒരു സാന്നിധ്യം പിതാവേ പകരണമേ. ഞങ്ങൾ ഒന്നിച്ച് ഒരു മനപ്പെട്ട് ദൈവദാസന്മാർ ചേർന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അസാധാരണമായ ഒരു എൻകൗണ്ടർ നടക്കട്ടെ. ഇന്ന് ചിലത് യേശുവിനെ തുടരട്ടെ. ചിലതിന്റെ ഉള്ളിലേക്ക് ആ സ്പർശനം ഉണ്ടാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസ്രാൻ യേശുവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. എല്ലാ നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ. യേശുവിന്റെ നാമം ഉയരട്ടെ. ലോകമെമ്പാടും കർത്താവേ, ഭൂമിയുടെ അറ്റത്തുമ്പോൾ എന്റെ സാക്ഷികളാകും പറഞ്ഞ പോലെ കർത്താവേ അങ്ങയുടെ നാമം ഉയരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയായിട്ടിരിക്കുക അസ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേനാ. ഇത്രത്തോളം സമയം ഒരുക്കി തന്ന ആർവസ് ടി വിയോടും അഭിഷിക്തനായ ചെറിയ പാസ്റ്റിനോടും ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാരോടും നന്ദി പറഞ്ഞിട്ട് ഞാൻ ദൈവസ്ഥാനത്തിലിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എനിക്കായി ജീവിപ്പതിനാ തുറന്നിടും അവൻ പുതുവാതിലുകൾ ആർക്കുമാവില്ല അടച്ചിടുവാൻ. തുറന്നിടും അവൻ പുതുവാതിലുകൾ ആർക്കുമാവില്ല അടച്ചിടുവാൻ. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്കു വ്യസനമായി തീരാതെ വണ്ണം കാത്തിടേണമെന്നും. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്കു വ്യസനമായി തീരാതെ വണ്ണം കാത്തിടേണമെന്നും. എന്നെ കാത്തിടേണമെന്നും. ഹൃദയങ്ങൾ അറിയും നാഥൻ നൽകിടും ആവശ്യമില്ല. ഹൃദയങ്ങൾ അറിയും നാഥൻ നൽകിടും ആവശ്യമില്ല. അവനെ നോക്കിയർ ശോഭിതരായി അവര് ഒരു നാളും ലജ്ജിച്ചില്ല. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്താരമാക്കി. എന്നോട് കൂടെയിരുന്ന് അനർത്ഥം എനിക്കു വ്യസനമായി തീരാതെ വണ്ണം കാത്തിടേണമെന്നും. എന്നെ കാത്തിടേണമെന്നും. അഭിഷക്ത ദൈവദാസ് പാസ്റ്റർ ഫിലിപ്പ് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് നൽകുകയുണ്ടായി.